അല്ലാഹുവിന്റെ ശിക്ഷകൾ ഇങ്ങനെ ഇടതടവില്ലാതെ മനുഷ്യനെ യാതോ ഒരുവിധ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പിടികൂടുമ്പോ പണ്ഡിതനും പാമരനും കുബേലനും കുചേലനും ഉള്ളവനും ഇല്ലാത്തവനും വിദ്യാസമ്പന്നനും പാമരനുമൊക്കെ ഒരേപോലെ ഈ അറാബിൽ കോവിഡ് എന്ന പേമാരിയില് വല്ലാതെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ആശുപത്രികളിൽ പോലും ബെഡുകൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യരംഗങ്ങൾ തകർന്ന് തരിപ്പണമായി താറുമാറാകുമെന്ന് ആരോഗ്യ വിദഗ്ധര് നമ്മോട് മുന്നറിയിപ്പ് നൽകുമ്പോ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വഴിയിലൂടെ നടന്ന് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് പറഞ്ഞത്? ആ രക്ഷയെ നിങ്ങൾ അവലംബിക്കാലല്ലാതെ രക്ഷയില്ല. ഗ്രാൻഡ് ജൽസത്തുൽ ഖുർആൻ 1000 ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ ദുആ നിർവഹിക്കുന്ന ഈ പുണ്യമായ സദസ്സിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരത്തെ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ലോക ജനതകൾക്ക് എല്ലാവിധ ശിക്ഷകളും ഇറങ്ങിയ രണ്ട് സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഏതൊക്കെ സമയത്താണ് അള്ളാഹുവിന്റെ ശിക്ഷ ഒരു സമൂഹത്തിൽ ഇറങ്ങിയ സമയമേതാണ്? അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും ഖായിലൂൻ. അവാമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ലുഹാ വഹും യൽഅബൂൻ. അഫാമിനു മക്റല്ലാഹു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അഫാമിന അഹ്ലുൽ ഖുറാ. ഈ നാട്ടുകാർ മുഴുവനും നിർഭയരാവുകയാണോ? അവർക്ക് മനസ്സിലാകുന്നില്ലേ നിങ്ങൾ നിങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ നിർഭയത്വത്തോടെ നടക്കുകയാണോ? എത്രമേൽ മനോഹരമായി, എത്രമേൽ ചേതോഹരമായി നമ്മുടെ മാനസിക വിചാരധാരകളെ അടയാളപ്പെടുത്തി അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ പ്രായ വ്യത്യാസമില്ലാതെ പിടികൂടുമ്പോ അഫാമിന അഹ്ലുൽ ഖുറാ, നാട്ടുകാരെ നിങ്ങൾ നിർഭയത്വം നടത്തുകയാണോ? ഞങ്ങളുടെ നാട്ടിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറവാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലും ഞങ്ങളുടെ പഞ്ചായത്തിലും ടെസ്റ്റ് ചെയ്തിട്ട് കൊറോണ കുറവാണ് എന്ന് കരുതിയിട്ട് മാസ്ക് ധരിക്കാട്, അകലം പാലിക്കാട്, കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കാട്, നിങ്ങൾ വരില്ല, ഞങ്ങൾ ഇതിന് കീഴ്പ്പെടില്ല എന്ന് കരുതിയിട്ട് നടക്കുകയാണോ? ഒരിക്കലും നിങ്ങൾ ഇതിൽ നിന്ന് നിർഭയരാവണ്ട. അള്ളാഹുവിന്റെ ശിക്ഷ ഏത് രാത്രിയിലല്ലേ നിങ്ങൾക്ക് വന്നിറങ്ങിയത്? അള്ളാഹു പറയുന്ന ഒന്നാമത്തെ സമയം, ആ സമയം ഏത് സമൂഹത്തിലും ശിക്ഷ വന്നിറങ്ങിയ സമയം. അയ്യത്യഹും ബഹുസുനാ ബയാത്തും, ആ സമൂഹം മുഴുവനും ഉറങ്ങിക്കിടന്ന പാതിരാത്രികളിലാണ് അള്ളാഹുവിന്റെ ശിക്ഷ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സമയം രാത്രിയാണ്, രണ്ടാമത്തെ സമയമോ അഫാമിന മധ്യാന സമയങ്ങളിൽ, ലുഹായുടെ സമയത്താണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ടുള്ളത്. എന്താ ദുആ ലുഹാ സമയത്തിന്റെ പ്രത്യേകത? എന്താ? വഹും യൽഅബൂൻ, അവർ കളിക്കും കളിയിലും വിനോദത്തിലും കഴിയുന്ന സമയമാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം, ആ ഉറക്കം കിടന്ന് എഴുന്നേറ്റിട്ട് കുളിച്ചു റെഡിയായി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അവരവരുടെ ജോലി സ്ഥലങ്ങളിലും ഓഫീസുകളിലേക്കും അവരവരുടെ വ്യവഹാര മേഖലകളിലേക്ക് ഇറങ്ങി ഒരു ഉണർവോടുകൂടി പൊട്ടിച്ചിരിച്ചും കളിച്ചും രസിച്ചും മദിച്ചും കുടിച്ചും കൂത്താടിയും എല്ലാവരും ആനന്ദിക്കുന്ന ഒരു സമയമാണ് മധ്യാന സമയം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഈ രണ്ട് സമയങ്ങളിലാണ്
അല്ലാഹുവിന്റെ അദാബുകൾ പൂർവകാല ഗതകാല സമൂഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനെ മുഅ്മിനത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇത് അഹമ്മദ് കബീറിന്റെ വാക്കല്ല. ഇത്രയും നാള് നമ്മൾ തൈസീറിലൂടെ പഠിച്ച ലോക ജനതയ്ക്ക് മാർഗദർശനമായിട്ട് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ ഏത് പ്രതിസന്ധിയിലും മുറുകെ പിടിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ ഖുർആന്റെ പ്രതിവിധിയാണ്. അല്ലാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങിയ ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കലാണ് ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഏറ്റവും വലിയ പരിഹാരം. അഫാമിനാഹിലുൽ ഖുറാ അയ്യതിയഹും ബഅസുന ബയാതൻ വഹും നാഇമൂൻ. എല്ലാവരും ഉറക്കത്തിന്റെ ലഹരിയിൽ ആണ്ട് കിടക്കുന്ന സമയത്ത് ആ സമയത്താണ് ശിക്ഷ വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ സമയത്ത് ഈ വരാനിരിക്കുന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ആത്മീയ വഴി എല്ലാ ഭൗതികമായ വഴികളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മാസ്ക് ധരിക്കലും അകലം പാലിക്കലും സാനിറ്റൈസർ ചെയ്യലും പ്രതിരോധങ്ങൾ മുഴുവൻ ചെയ്യുന്നതിനോടൊപ്പം ആത്മീയമായൊരു പ്രതിരോധത്തിന്റെ കവചമുണ്ട്. അതിൽ ഒന്നാമത്തേത് രാത്രിയെ പടച്ചറബിന് വേണ്ടി ഹയാത്താക്കലാൻ, രാത്രികളിൽ അല്ലാഹുവിനോട് എഴുന്നേറ്റിട്ട് നമ്മൾ ദുആ ചെയ്യലാണ് ഒന്നാമത്തെ പ്രതിവിധി. കാരണം ആ സമയത്തെയാണ് ഖുർആൻ പറഞ്ഞത്. ഒന്നാമത്തേത് അയ്യത്യഹും ബൗസുന ബയാത്തൻ, എല്ലാവരും മബീത്തിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം. വഹും നായിമൂൻ, ഒന്നും ചിന്തിക്കാതെ അവർ അവരുടെ കിടപ്പുറകളിൽ കിടന്നുറങ്ങിയായിരുന്നു ഖുർആൻ. ഏതായത്? ആയത്ത് നമ്പർ ഏതാ? സൂറത്ത് സൂറത്തിൽ ആറാഫ് എത്ര ആയത്ത് നമ്പർ? സൂറത്തിൽ ആറാഫ് നമ്മുടെ ബിലാല് പറയുന്നുണ്ട്. സൂറത്തിൽ ആറാഫ് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൂറത്തിൽ ഇഹ്റാഫാൻ ആയത്ത് നമ്പർ സൂറത്തിൽ ഇഹ്റാഫാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി ഇത് ഖുർആനാണ്. ലോകത്തിലെ ഏത് കാര്യത്തിനും അല്ലാഹുവിന്റെ ഖുർആനിന് പ്രതിവിധിയുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം 97 സൂറത്തിൽ ഇഹ്റാഫ് 97. അപ്പൊ ആ സമയത്തെ അല്ലാഹുവിന് അനുകൂലമാക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയുടെ യാമങ്ങൾ, ആ യാമങ്ങളിൽ നമ്മൾ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് പകലിന്റെ എല്ലാ ക്ഷീണവും മറന്ന് തന്റെ പ്രിയപ്പെട്ട ഇണകളുമായി അവരവരുടെ കിടപ്പറയിൽ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലകളിലോട്ട് കടന്നു ചെല്ലുന്ന, അവന്റെ ജീവിതത്തിന്റെ വിശ്രമവേളകളിലോട്ട് കടന്നു ചെല്ലുന്ന, എല്ലാം മറന്നിട്ടൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന സമയം, ഉറക്കത്തിന്റെ തണു ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ കരിമ്പടം പുതച്ച് കിടക്കുന്ന സമയം, ആ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, അതുകൊണ്ടാണ് ആ സമയത്ത് എഴുന്നേറ്റ് പടച്ചവന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രയോഗം എത്ര മനോഹരമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. അല്ലാഹു പറയുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, തങ്ങളുടെ കിടപ്പറയിൽ നിന്ന് തങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ പറിച്ചെടുക്കുന്നവർ, മാറ്റിവെക്കുന്നവർ, ആ സമയത്ത് കിടപ്പറയും ശരീരവും തമ്മിൽ ഏറ്റവും കൂടുതൽ സൗഹൃദവും സ്നേഹവും പ്രണയവും പങ്കുവെക്കുന്ന സമയമാണ്. ആ സമയത്ത് യഥാർത്ഥത്തിൽ രാത്രിയുടെ മൂന്നാം യാമം, രാത്രിയുടെ ഒന്നാം യാമം, ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് തന്റെ കരിമ്പടം മാറ്റിയിട്ട് കമ്പിളി പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് പച്ചവെള്ളമെടുത്ത് വുളു ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുക എന്നത് സാധാരണ മനുഷ്യനത് സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ
യദൂന റബ്ബഹും ഖൗഫൻ വതമാ, തങ്ങളുടെ കിടപ്പറയിൽ നിന്നെഴുന്നേറ്റ് പേടിയോടെയും ആഗ്രഹത്തോടെയും പടച്ച തമ്പുരാനോട് യദൂ റബ്ബഹും, അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ആളുകൾ. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. ഈ മഹാമാരി കൈവിട്ടു പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാവരും തഹജ്ജുദിലേക്ക് മടങ്ങുക. ശിക്ഷകൾ ഇറങ്ങിയ സമയം ആ സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുക. ആ സമയത്തിന്റെ പ്രത്യേകത എന്താ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ യൻസിലു തബാറക വ തആല, നിന്റെ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ അടിമകളോടുള്ള അന്റെ അടിമകളുടെ ദുആ നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണത്. സാധാരണ സമയമല്ല. സാധാരണ സമയങ്ങളിൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. രാത്രിയുടെ ഒന്നാം യാമം, ആ യാമത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ പ്രാർത്ഥന നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണത്. നേരിട്ട് സ്വീകരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിക്കുകയാണ്, ആർക്കാണ് പിടിക്കുന്നതെന്നറിയില്ല. അല്ലാ, ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ വാപ്പ, ഉമ്മ, ഭാര്യ, മക്കള് എന്ന് വേണ്ട എല്ലാവർക്കും കോവിഡാണ്. ഭർത്താവാണെങ്കിലും അങ്ങകലെ വിദേശത്ത് കോവിഡ് ബാധിച്ച് കിടപ്പിലാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, ശുശ്രൂഷിക്കാൻ ആരുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷങ്ങളുള്ളവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഓക്സിജൻ കിട്ടുന്ന ഹോസ്പിറ്റലിന് എത്ര വേണമെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് കരയുക. അല്ലാഹു പരീക്ഷണങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, തഹജ്ജുദ് നമസ്കരിക്കുക. രണ്ടാമത്തെ സമയം എല്ലാവരും കളിയിലും വിനോദത്തിലും ആനന്ദത്തിലും കഴിയുന്ന ലുഹാടെ സമയം, ആ സമയത്ത് നിങ്ങൾ ലുഹ നമസ്കരിക്കുക. ഇങ്ങനെ രണ്ട് പരിഹാരമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്നത്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ റൈബ ഫീഹി, പിന്നീട് അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല, സംശയിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെയൊക്കെ ആകുമോ എന്ന് ചിന്തിക്കണ്ട. ഏയ്, കോവിഡ് വരുമ്പോ തഹജ്ജുദും ദുഹായും പതിവാക്കിയാൽ രക്ഷപ്പെടുമോ എന്ന് നിങ്ങൾ സംശയിക്കണ്ട. അങ്ങനെ സംശയിക്കുന്നവരുണ്ട്, അവരാണ് മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് അഫാമിനു മക്കറല്ലാ, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ നിർഭയരാവുകയാണോ. ഫലായമനു മക്കുറുല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയരാകുന്നവർ അവർ സത്യനിഷേധികളാണ്. സത്യത്തെ നിഷേധിക്കുന്നവർ എന്തും പറയട്ടെ, പുലമ്പട്ടെ, അത് നമുക്ക് വിഷയമല്ല. യുക്തിവാദി എന്തും പറയട്ടെ, നമുക്ക് പ്രശ്നമല്ല. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം അത് തഹജ്ജുദും ദുഹായുമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഒത്തിരി വർത്തമാനം പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഇനി ധാരാളം ലിസ്റ്റുകൾ വായിക്കാനുണ്ട്. പ്രതീക്ഷയോടെ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് തന്നവർ, ഈ മജ്ലിസിനെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നവർ, അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. അല്ലാഹുവിലേക്ക് മടങ്ങലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിൽ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നത്, ഒന്ന്, തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക. രണ്ടാമത്തേത്, രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ആ സമയത്ത് എഴുന്നേൽക്കൽ പ്രയാസമാണ്. നിങ്ങൾ മിക്കവാറും മോഷണമൊക്കെ നടക്കുന്ന സമയമാണ് ആ സമയം, ഒരു 2 മണി 3 മണി.
ഏത് മോശനങ്ങൾ നടന്നാലും ആ സമയത്താണ് നടക്കുക. കാരണം മനുഷ്യൻ അവന്റെ അഗാധ നിദ്രയിലോട്ട് കടന്നു പോകുന്ന സമയമാണ്. ഒരു 12 മണിക്കൊന്നും ഒരു കള്ളന്മാരും ഓട്ടിക്കാൻ വരില്ല. കാരണം ആ സമയത്ത് ഉറക്കം പിടിക്കാം, ചിലപ്പോൾ പിടിച്ചു വരുന്നതേ ഉണ്ടാവുള്ളൂ. ഒരാൾ അഗാധ നിദ്രയിലാണ്ടു എന്ന് പറയുന്ന സമയം ഒരു 2 മണി 3 മണി സമയമാണ്. ഏകദേശം 1 മണി 2 മണി ആ സമയത്ത് ഈ ദുനിയ വിടിഞ്ഞു വീണാലും നമ്മൾ അറിയില്ല. ആ സമയത്ത്